നമസ്കാരം ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം വീണ്ടും ഒരു എലിമിനേഷനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബിഗ് ബോസ് ആരൊക്കെയായിരിക്കും ഇത്തവണ പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ചർച്ചകൾ ഇതിനിടയിൽ ആരംഭിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് പറയുന്നതിന് മുൻപായാണ് മോഹൻലാൽ പോയ വാരത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് താരങ്ങളോട് ചോദിച്ചത് പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ അലസ്റ്റോ സുരേഷും പേളിയും ശ്രീനിഷും അടുത്ത സുഹൃത്തുക്കളായതാണ് ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇവർ സംസാരിക്കാറുമുണ്ട് അടുത്തിടെയാണ് സുരേഷും പേളിയും തമ്മിൽ പ്രണയമാണെന്ന തരത്തിലുള്ള കഥകൾ പ്രചരിച്ചത് ഈ സംഭവത്തെക്കുറിച്ചാണ് മോഹൻലാൽ ചോദിച്ചത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു യാണ് പലരും രഞ്ജിനിയും പേളിയും കൂടി ബിഗ് ബോസിനോട് പരാതിപ്പെട്ടിരുന്നു സുരേഷിന്റെ ഇടപെടലുകൾ തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും അദ്ദേഹം അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നുവെന്നൊക്കെയായിരുന്നു പേളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പൊസസനീവസ് ഭാവിയിൽ പേളിക്ക് വിനിയായി തീരുമെന്ന് രഞ്ജിന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതൊക്കെ പ്രേക്ഷകർ കണ്ടതാണ് പേളി പരാതിപ്പെട്ടതിനെക്കുറിച്ച് താരം സുരേഷിനോടും പറഞ്ഞിരുന്നു ആരാണ് ഈ കഥ മിനഞ്ഞതെന്നാണ് മോഹൻലാൽ ചോദിച്ചിട്ടുള്ളത് തങ്ങൾ പറഞ്ഞതിനെക്കുറിച്ചും അവരവരുടെ ഭാഗം ന്യായീകരിക്കാനുമായി പെടാടുപടുന്ന താരങ്ങളെയാണ് പരിപാടിയിൽ കാണുന്നത് രഞ്ജിനിയും അതിഥിയും സാബുവൊക്കെ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു തങ്ങൾക്ക് സംശയം തോന്നിയതും പറഞ്ഞതുമൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ഓരോരുത്തരും ആലോചിക്കുന്നത് മത്സരത്തിൽ നിന്നും ഇടയ്ക്ക് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചും ചിന്തിച്ചിരുന്നുവെന്നും ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ താങ്ങായത് ആണെന്നും അദ്ദേഹത്തെ തനിക്കൊരിക്കലും അവഗണിക്കാനാവില്ലെന്നും താരം പറഞ്ഞിരുന്നു വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ പേളി പൊട്ടിക്കരയുകയായിരുന്നു താൻ പരിപാടിയിൽ നിന്നും പിൻവാങ്ങിയാണെന്നും താരം പറഞ്ഞിരുന്നു പരിപാടിയുടെ ലേറ്റസ്റ്റ് പ്രേമയിൽ ഇക്കാര്യം കാണാവുന്നതുമാണ് പേളിക്ക് തന്നോട് പ്രണയമാണെന്നും അതേക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് വീട്ടിലേക്ക് പോകാനായി ശ്രമിച്ചിരുന്നതും സുരേഷ് പറഞ്ഞിരുന്നു ഞെട്ടലോടെയായിരുന്നു പേളി ഇക്കാര്യത്തെക്കുറിച്ച് കേട്ടത് താരത്തെക്കുറിച്ച് മറ്റുള്ളവർ നടത്തുന്ന ചർച്ചയും മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമവും കണ്ടു നിൽക്കാനുള്ള കൽപ്പ് തനിക്കില്ലെന്നും അതാണ് താൻ ആ വിഷയത്തിൽ ഇടപെടുന്നതെന്നുമാണ് സുരേഷ് പറഞ്ഞു വ്യത്യസ്ത സ്വഭാവക്കാരായ പതിനാറ് പേരുമായാണ് ബിഗ് ബോസ് മലയാളം തുടങ്ങിയത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ പരിപാടിക്ക് മികച്ച പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിമർശനവും വിവാദമൊക്കെ ഉണ്ടെങ്കിലും പരിപാടി വിജയകരമായി നീങ്ങുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഓരോ ആഴ്ചയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളും പ്രേക്ഷകരുടെ വോട്ടിംഗും പരിഗണിച്ചതിനു ശേഷമാണ് പുറത്തേക്ക് പോകുന്ന തീരുമാനിക്കുന്നത് ഇടയ്ക്ക് മത്സരാർത്ഥികളുടെ വിശേഷം തിരക്കാനായി മോഹൻലാലും എത്താറുണ്ട് ഖേദകരമായ കാര്യങ്ങൾക്കിടയിലും എലിമിനേഷൻ എപ്പിസോഡിന് നേതൃത്വം നൽകാനായും അദ്ദേഹം എത്താറുണ്ട് പരാതിയും പരിഭവുമൊക്കെ എല്ലാവരും അദ്ദേഹത്തിന് മുന്നിലാണ് പറയാറുള്ളത് വീണ്ടും ഒരു എലിമിനേഷനെ വരവേൽക്കാനുള്ള തയ്യാറാക്കി ടുപ്പിലാണ് ബിഗ് ബോസ് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയാൻ ഫിലിമി ബിച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക